ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും അതിഗംഭീരമായ സ്വാഗതം. രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഈ മൽബറിയുടെ മൂട്ടിലാട്ടോ. മൽബറിയുടെ സീസൺ ആയിട്ടുണ്ട്, പക്ഷേ പഴുത്ത് വരുന്നതേ ഉള്ളൂ. എന്നാലും ഒരു ദിവസം ഒരു മൂന്നാലെണ്ണമൊക്കെ കിട്ടും. എൻ്റെ ഈ സൂര്യൻ അത് തന്നെ ധാരാളം. അപ്പോൾ രാവിലെ ഞാൻ പോയിട്ട് നമ്മുടെ മൽബറിയൊക്കെ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. പ്രത്യേകിച്ച് നമുക്ക് പച്ച കാണാൻ പറ്റും. ഈ പഴുത്ത് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കൽ കുറച്ച് പരിപാടി തന്നെ കേട്ടോ. എന്നാലും ഒരു മൂന്നാലെണ്ണമൊക്കെ പറിച്ച് കിട്ടിയിട്ടുണ്ട്. കട കാലിയാക്കൽ പോലെ ഞങ്ങളുടെ ഫ്രിഡ്ജ് കാലിയാക്കൽ ദിവസം കേട്ടോ. സ്റ്റോക്ക് ക്ലിയറൻസ്. അപ്പോൾ കുറച്ച് ദോശമാവുണ്ട്, കുറച്ച് ചപ്പാത്തി ഉണ്ട്, കുറച്ച് റൈസ് ഉണ്ട്, കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചൂടാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാലും മതി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നന്നെ മമ്മി ഇതെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് തണുപ്പ് മാറാൻ വേണ്ടി. ഇസു എണ്ണീറ്റ് മെലീനയുടെ കോഴിയാ. പിന്നെ ആരുടെ? ഏതമ്മച്ചിയുടെ? അപ്പുറത്തെ അമ്മച്ചിയുടെ കോഴിയാണോ? അഞ്ച് ചപ്പാത്തി ഇരിപ്പുണ്ട്, പിന്നെ രണ്ട് മൂന്ന് ദോശയ്ക്കുള്ള മാവും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും കൂടെ തികയത്തില്ല. അപ്പോൾ അവിടെ മമ്മി കുറച്ച് മാവെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടേ. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച മാവാണ് കേട്ടോ. എന്നാലും നല്ല പതഞ്ഞ് നല്ല അടിപൊളി സോഫ്റ്റ് മാവായിട്ട് ഇരിപ്പുണ്ട്. ദോശയ്ക്കും ഇഡലിക്കും അപ്പത്തിനും ഒക്കെ നല്ല പതഞ്ഞ മാവാണെന്നുണ്ടെങ്കിലേ ദോശ ഇഡലി അപ്പമൊക്കെ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ അപ്പത്തിന് മാവരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പും കൂടെ ഇട്ട് കേട്ടോ കലക്കി വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് ഉപ്പിട്ട് ഇളക്കുമ്പോഴത്തേന് ആ പത പോകുമെന്ന് എനിക്ക് ടെൻഷനാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. മമ്മി ദോശയ്ക്കൊക്കെ മാവരയ്ക്കുന്നതും നല്ല അടിപൊളിയായിട്ട് കേട്ടോ. മമ്മിയുടെ ദോശയും എപ്പോഴും നല്ല സോഫ്റ്റായിരിക്കും. ഞാൻ എന്തോ ആദ്യത്തെ ദോശ തിരിച്ച് നേരത്തെ അതങ്ങ് ചുളുങ്ങിപ്പോയി, എനിക്കൊന്നും അത് കുക്കായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനവിടെ ദോശയൊക്കെ ചുടുന്നുണ്ട്. പിന്നെ സോയാബീൻ ആണെങ്കിൽ കറി വെക്കാൻ വേണ്ടിയിട്ട്, ചപ്പാത്തിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മമ്മി ഓൾറെഡി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസയ്ക്ക് ഇപ്പം ഞാൻ ചപ്പാത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ദോശയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്കും കൂടെ വന്ന് ഉണ്ടാക്കണം. എൻ്റെ കഷ്ടകാലത്തിന് ഒരു ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ കൊടുത്തു കേട്ടോ. അതിനുശേഷം എപ്പോൾ കണ്ടാലും പുള്ളിക്കാരിക്ക് വേണം ഞാനുണ്ടാക്കാൻ ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞ് വാശിയാണ്. അപ്പം ഞാൻ ആ ചട്ടക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളേം കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ തിരിച്ചിടിപ്പിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇസുവിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരമൽ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. ഇസുവിന് ദോശ ഇഡലിയൊന്നും ഇഷ്ടമേ അല്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ വല്ലപ്പോഴും ക്യാരമൽ ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കും. അപ്പോൾ നല്ല ചൂടോട് തന്നെ കൊടുക്കണം കേട്ടോ. പണ്ടൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ ഒട്ടും തന്നെ തിന്നത്തില്ലായിരുന്നു. ഇപ്പം പിന്നെ വല്ലപ്പോഴും ആയതുകൊണ്ട് ചിലപ്പോഴൊക്കെ തിന്നും, ചിലപ്പം തിന്നത്തുമില്ല. അവളുടെ മൈൻഡ് പോലെ ഇരിക്കും. ദോശ നല്ല കനം കുറച്ച് പരത്തിയിട്ട് കുറച്ച് നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മുറിച്ചെടുക്കും. എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. വലിയ
വലിയവർക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ പിന്നെ ഞാൻ അതും കൂടെ ഞാൻ ലാസ്റ്റ് കേട്ടോ ക്യാരമൽ ദോശ ചുടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പഞ്ചസാരയൊക്കെ ഇങ്ങനെ ക്യാരമലായിട്ട് ആ ദോശകളെ ഇരുന്ന് അറിയത്തില്ലെന്ന് വെച്ചിട്ട് ദോശ, അതായത് എപ്പോൾ ദോശ ചുടുവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലാസ്റ്റിലെ ലാസ്റ്റിൽ നമ്മൾ ചുടുന്ന ദോശ ഉണ്ടല്ലോ അതാണ് ഞാൻ ക്യാരമൽ ദോശ ആക്കാറുള്ളത്. ഇനി ഇത് നല്ല രീതിയിൽ മുരിച്ചെടുക്കും കേട്ടോ. പിന്നെ എന്താ മറ്റേ സോയാബീനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ മമ്മി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മമ്മി എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ആ സമയത്ത് സോയാബീൻ കറി ഉണ്ടാക്കുകയാണ്. കടുവൊക്കെ വറുത്ത് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചപ്പാത്തി സോയാബീൻ കറി കോമ്പിനേഷൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. സോയാബീന് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഷ്ടമുണ്ട്, പക്ഷേ ചപ്പാത്തിയുടെ കൂടെ ഒന്നും വലിയ താല്പര്യമില്ല. ഇത് നല്ല വഴണ്ട് വന്നപ്പോഴത്തേന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുമ്പോഴത്തേന് നമ്മൾ സോയാബീൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് വലിയ ബോള് പോലുള്ളത്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അതുകൊണ്ട് നാലായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോയാബീൻ എപ്പോഴും കുഞ്ഞു സോയാബീൻ അടിപൊളിയെന്നാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ ആ ഒരു മസാലയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു കുഴഞ്ഞ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. കാരണം ചപ്പാത്തിക്കായതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്നാലും ചപ്പാത്തി തിന്നാൻ വേണ്ടിയിട്ട് ഒട്ടും സുഖം കാണത്തില്ല. അതുകൊണ്ട് ഒരു ഗ്രേവി പോലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആയ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുവാണ്. ഇത് രാവിലെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ സ്റ്റോക്കായിട്ട് ഓരോന്നിങ്ങനെ ഇരുന്ന പാത്രങ്ങളും പിന്നെ ദോശ ഇട്ടതും പ്ലേറ്റ് കാര്യങ്ങൾ അതൊക്കെ ആട്ടോ. എനിക്കിങ്ങനെ സിങ്ക് നിറയെ പാത്രങ്ങൾ കിടക്കുന്നത് ഇഷ്ടേ അല്ല കേട്ടോ. പക്ഷേ ഇന്ന് എല്ലാം കൂടെ എടുത്ത് വന്നപ്പോഴത്തേനും ഒരു സിങ്ക് പാത്രമായിട്ടുണ്ട്. പിന്നെ അത് അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചു. എന്നിട്ട് ഞാൻ ഇസയ്ക്ക് ദോശ കൊടുക്കാൻ പോവാം. അവൾക്ക് ദോശ നല്ല ചൂടോടുകൂടെ തന്നെ വേണം. ഞാനതുകൊണ്ട് ആ ഒരു കല്ലിലിട്ട് കുറച്ച് നേരം ഒന്ന് മുരിച്ച് നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വന്നാലേ അവൾ കഴിക്കത്തുള്ളൂ. പിന്നെ അയ്യമായ അയ്യം മൊത്തം നടന്നിട്ടാട്ടോ ഞാൻ കൊടുക്കുന്നത്. ചിലപ്പോൾ ഫോൺ കാണിച്ച് കൊടുക്കാറുണ്ട്, പക്ഷെ ഞാൻ അതങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. വല്ലപ്പോഴുമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നാൽ മതിയെന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ ഫോൺ കാണിച്ച് കൊടുക്കാറുണ്ട്. അല്ലാതെ മാക്സിമം ഇങ്ങനെയൊക്കെ കൊണ്ട് നടന്നാണ് കഴിപ്പിക്കുന്നത്. അവൾ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് 2 വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവൾ 8-200 സംതിങ്ങേ ഉള്ളു കേട്ടോ. ഭയങ്കര വെയിറ്റ് കുറവാണ്. ബർത്ത് വെയിറ്റ് എന്നാൽ 3-200 ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അവളെ കുളിപ്പിച്ച് കഴിപ്പിച്ച് കഴിഞ്ഞ കേട്ടോ, പല്ല് തേപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് പല്ല് തേക്കാൻ അവൾക്ക്. അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് മാത്രമേ പല്ല് തേപ്പിക്കാൻ പറ്റൂ. അങ്ങനെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞ് ഫുഡ് കൊടുക്കാൻ പോയാൽ അവൾക്ക് ഒട്ടും മൂഡ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തിന്നുന്നതാവട്ടെ എന്ന് പറഞ്ഞ് തീറ്റിപ്പിച്ചിട്ടാണ് കേട്ടോ പല്ല് തേപ്പിക്കുന്നത്. അവളുടെ പല്ലിൽ ഒരു ക്യാവിറ്റി പോലും വരരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാം കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇനി അവൾ ഉറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പം 10 മണിക്ക് എണീറ്റ് 10:30 കുളിച്ചാലും ഒരു 5 മിനിറ്റെങ്കിലും ഒരു പൂച്ച ഉറക്കം ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കഴിച്ചില്ലേ പോലും ഒന്ന് കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ കുളിപ്പിക്കാറൊക്കെയുള്ളു കണ്ടോ ഉറക്കം വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് ഇച്ചിരി രാസനാദിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനുള്ള ചൂട് കയറിക്കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നാറുള്ളു. ഞാൻ ഇസുവിനെ പച്ചവെള്ളത്തിലാട്ടോ കുളിപ്പിക്കുന്നത്, ചൂടുവെള്ളത്തിൽ അങ്ങനെ കുളിപ്പിക്കാറേ ഇല്ല. പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്ത് അത് മൾട്ടി വിറ്റമിൻ്റെ സിറപ്പാട്ടോ, അങ്ങനെ അതൊക്കെ കൊടുത്ത് അവളെ ഒന്ന് സെറ്റാക്കി കിടത്തിയിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ഞാൻ കുറേ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തുണിയൊക്കെ എടുത്തിട്ട് അടുത്ത ട്രിപ്പ് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മേലിൽ കൊണ്ടിടാന്ന് വെച്ച് താഴിട്ട് കഴിഞ്ഞാൽ ഒരു വെയിലില്ല കേട്ടോ. അതുകൊണ്ട് പിറ്റേന്ന് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിടേണ്ട ഗതി വരും. എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ അതിൻ്റെ പുറമെ നടക്കുന്നതും തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പോയി മേലിൽ ജസ്റ്റ് പൊടിയൊക്കെ ഉള്ളതൊന്ന് തൂത്ത് കളഞ്ഞിട്ട് അവിടെ ആ ഒരു കൈവരിയിലൊക്കെ ആയിട്ട് ഇട്ട് ഉണക്കിയെടുക്കാമെന്ന് കരുതി. ഇങ്ങോട്ടൊന്ന് ഇട്ട് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ നല്ല ഉണങ്ങി പപ്പടം പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കൂടുതലും തുണി ഞാനൊരു ഇപ്പം എന്താ ഒരു 3-4 ദിവസം വെച്ചിട്ടാട്ടോ തുണി കഴുകുന്നത്. എന്നിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ ഇടത്തേ ഉള്ളൂ. ഒരു വന്നിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് എടുക്കുകയും ചെയ്യും. തുണി നൂത്തിട്ട് കഴിയുമ്പോഴത്തേന് നൂത്തിടുന്നവരും കൂടെ പപ്പടം പോലെ കരിയും. ആ അവസ്ഥയാട്ടോ. ഞാൻ താഴെ വന്നപ്പോഴത്തേന് എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രത്തോളം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ തുണിയൊക്കെ നൂത്തിട്ടു. ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് കയറിപ്പം വയ്യാഞ്ഞിട്ട് അച്ചാച്ചനെ കൊണ്ടാട്ടോ തുണിയെല്ലാം തിരിച്ച് താഴെ കൊണ്ടുവന്നത്. പിന്നെ ഞാനൊരു ഉപ്പിട്ടിട്ട് ഒരു നാരങ്ങവെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം എനിക്ക് അതിനുള്ള ത്രാണി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മമ്മി തീയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊക്കെ അരിഞ്ഞ് അടപ്പയിലോട്ട് ആക്കുവാണ്.
ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ മീൻ കിട്ടാത്ത ദിവസമാണ് ഈ തീയൽ വെക്കുന്നത് കൂടുതൽ. മീനുള്ള സമയത്ത് തീയലൊന്നും വെക്കാറില്ല. അപ്പോൾ മീൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് നമ്മളിവിടെ എടുക്കുന്ന സംഭവം തീയലാണ് കേട്ടോ. അങ്ങനെ ചിലർ വഴറ്റിയൊക്കെ വെക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒഴിച്ചു കറി പർപ്പസിലാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പയിലോട്ട് വെച്ചു. അച്ചാച്ച ഭാഗത്തിന് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേന് ഞാൻ തേങ്ങ തിരുമൽ ഡ്യൂട്ടി അങ്ങ് കൊടുത്തു. എനിക്ക് തേങ്ങ തിരുമാൻ ഇഷ്ടമേ അല്ല കേട്ടോ, എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ അച്ചാച്ചന് അത് ഈസി, അച്ചാച്ചനെ കൊണ്ട് തേങ്ങയൊക്കെ തിരുമിച്ചു. തേങ്ങ തിരുമാൻ മാത്രമല്ല കേട്ടോ, ഇതുപോലെ വറക്കാനും എനിക്ക് താല്പര്യമില്ല. കാരണം കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണല്ലോ ഇങ്ങനെ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് പതുക്കെ വറുത്ത് മൂപ്പിച്ചെടുക്കുന്നത്. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ക്ഷമയൊന്നും ഇല്ല, എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ എല്ലായിടവും മൂത്തൊക്കെ കിട്ടും. ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. എന്നാലും മൂത്ത് വന്നപ്പോഴത്തേന് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശ ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് അതിൻ്റെയും പച്ചമണം മാറിയപ്പോഴത്തേന് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് വെച്ചു കേട്ടോ, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ തീയലിലോട്ട് വേണ്ടിയിട്ടുള്ള പുളിയും ഇട്ടിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ തീയലിലൊക്കെ തക്കാളി ഇടാറേ ഉള്ളൂ, പുളി ഇടാറില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും കുറച്ച് പുളി വേണം കേട്ടോ. തീയലൊരു തൊടുകറിയാണ്. ഇത് പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ചോറിനകത്ത് വേറെ ഒഴിക്കാൻ കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിലൊക്കെ ലൂസായിട്ട് അരച്ചെടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു തൊടുകറിയുടെ പർപ്പസ്, അതായത് പാവയ്ക്ക തീയലോ പടവലങ്ങ തീയലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ അരപ്പ് നല്ല രീതിയിൽ പൊടിച്ചിട്ടിടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീനില്ലെന്ന്, അപ്പോൾ കുറച്ച് ഉണക്കമീനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ തീയലിന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, കുഞ്ഞുള്ളി, എന്താ ഉണക്കമുളക് എല്ലാം കൂടിയിട്ട് കടുവൊക്കെ വറുത്തു. ഇത് അടിപൊളിയാട്ടോ, ചോറിനകത്ത് സാമ്പാറൊക്കെ പോലെ തന്നെ കുറച്ച് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാട്ടോ. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇവിടെ മമ്മി എപ്പോഴും പറയാറുണ്ട് കടു വറുത്ത് കഴിയുമ്പം പാത്രം എടുത്ത് അടച്ച് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണവും ഗുണമൊക്കെ പോകുമെന്ന്. പക്ഷേ എനിക്കിങ്ങനെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നിട്ട് ഇളക്കി വെച്ച് ഉപ്പൊക്കെ നോക്കി. അപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇവിടെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ ഇച്ചിരി ഉപ്പ് കുറച്ച് മതി. പക്ഷേ അച്ചാച്ചനും എനിക്ക് നല്ല ഉപ്പ് വേണം. അതുകൊണ്ട് മിക്ക കറികളിലും ചിലപ്പോൾ ഞാൻ എൻ്റെ പരുവത്തിന് അങ്ങനെ അറിയാതെ അങ്ങ് ചേർത്ത് പോകും കേട്ടോ. അപ്പം പപ്പ അറിയോ ഭയങ്കര ഉപ്പ് കൂടുതലാണ്, മമ്മിയും പറയും ഉപ്പ് കൂടുതലാന്നൊക്കെ. പക്ഷേ ഇന്നത്തെ തീയലിൽ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ കുറച്ചാട്ടോ ഇട്ടത്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇച്ചിരി അഡീഷണൽ ഇട്ടെടുക്കാമല്ലോ എന്ന് കരുതി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ബീട്രൂട്ട് തോരൻ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ബീട്രൂട്ടും സവോളയും പച്ചമുളകും തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് തോരന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേന് ചോറ് കഴിക്കാൻ പോകട്ടോ. ഇന്ന് എനിക്ക് മമ്മിയാണ് ചോറ് വിളമ്പി തരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വിളമ്പുന്നത് ഇഷ്ടമേ അല്ല. ഇന്ന് നോക്കിയപ്പോൾ മമ്മി കിടക്കുക, പിന്നെ മമ്മി കിടന്നോട്ടെന്ന് കരുതി ഞാൻ തന്നെ ചോറൊക്കെ വിളമ്പി. ചോറും ബീട്രൂട്ട് തോരനും തീയലും ഉണക്കമീൻ വറുത്തതും മാങ്ങ അച്ചാറും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് തീയലും ഉണക്കമീനും ബീട്രൂട്ട് തോരനും വൺ ഓഫ് ദ ഫേവറേറ്റ് കോമ്പിനേഷൻ ആട്ടോ. അപ്പം അച്ചാച്ചനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ചാച്ചനും പറഞ്ഞു ഈ കോമ്പിനേഷൻ അടിപൊളിയാണെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കിടന്നു കേട്ടോ. കിടന്നെന്ന് വെച്ചാൽ ഉറങ്ങിയതൊന്നും ഇല്ല, പക്ഷേ ഇങ്ങനെ കുറേ നേരം ഫോണൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പം എനിക്ക് നടുവിന് കുറച്ച് പ്രശ്നം തോന്നാറുണ്ട് കേട്ടോ. ഈ പകലൊക്കെ കിടന്നാൽ വൈകിട്ട് എണീക്കുമ്പോഴത്തേന് നടുവേദന പോലെ ആയിരിക്കും. അപ്പോൾ അതാ കേട്ടോ ഞാനിങ്ങനെ നടുവിന് കൈയൊക്കെ കുത്തി തൂക്കുന്നത്. ഞാൻ രാവിലെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് രാവിലെ തൂക്കാൻ പറ്റാറില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്ത് ഓരോന്ന് ചെയ്യുന്നതും അല്ലാതെ ഓരോന്ന് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. വീഡിയോ എടുത്ത് ഓരോന്ന് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് സമയമാവുന്ന പോലൊക്കെ തോന്നും. പിന്നെ തൂക്കാനുള്ള ഒരു മൂഡൊന്നും കാണത്തില്ല. അതുകൊണ്ട് വൈകിട്ടാട്ടോ തൂത്തത്. പിന്നെ എന്തെങ്കിലും ഒരു എക്സസൈസ് ആയിക്കോട്ടെന്ന് വിചാരിച്ച് ഒരു രണ്ട് മൂന്ന് തൊട്ടി വെള്ളമൊക്കെ കോരി. അവിടെ ഇവിടെയുള്ള ചെടികളെന്നൊന്നും പറയാനില്ല, നമ്മുടെ കറ്റാർ വാഴയും മണി പ്ലാന്റ് അല്ലല്ലോ ലക്കി ബാമ്പും, പിന്നെ അവിടെ കുറേ തുളസിയും പിന്നെ റെമ്പുട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ കോരി ഒഴിച്ചു കൊടുത്തു. ഇത് എന്നൊന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് നല്ലൊരു മൂടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നിൽക്കാറുള്ളൂ. കഴിഞ്ഞൊരു ദിവസം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അന്ന് രണ്ട് തൊട്ടി വെള്ളം കോരേണ്ട ആവശ്യം വന്നപ്പോഴത്തേന് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ വെള്ളമൊക്കെ കോരിയത്. പക്ഷേ അന്നത്തെ വീഡിയോ ഒക്കെ ഉടൻ വരുന്നുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തില്ല. ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഇസുവിനെ അച്ചാച്ചൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ.
സുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒതുങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരാശ്വാസം കേട്ടോ. പിന്നെ എനിക്ക് വലിയ ജോലിയുള്ളതുപോലൊന്നും തോന്നാറില്ല. പിന്നെ നമ്മൾ കഴുകിയിട്ട തുണികളെല്ലാം ഇന്ന് തന്നെ മടക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു കൂമ്പാരം പോലെ ആയിപ്പോവും. എനിക്കാണെന്നുണ്ടെങ്കിൽ തുണി മടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കണ്ണിന് ദൃഷ്ടി കണ്ടൂടെന്ന്. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് തുണി മടക്കാൻ തുടങ്ങിയപ്പോഴത്തേനെ അത് കണ്ട് അച്ചാച്ചനും കൂടെ വന്ന്. അച്ചാച്ചൻ അറിയാം എനിക്ക് തുണി മടക്കുന്നത് ഇഷ്ടമല്ലെന്ന്. നമ്മൾ സ്തന്നെ ചെയ്യുമ്പോഴത്തേനെ അങ്ങ് മടുപ്പാവും. ആരെങ്കിലും കൂടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കാനായാലും മതി, കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് തീരും. പിന്നെ അച്ചാച്ചനും കൂടെ വന്ന് അച്ഛൻ്റെ ഷർട്ടൊക്കെ മടക്കി കഴിയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ. കാരണം എനിക്ക് ഷർട്ടൊന്നും മടക്കാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ അതൊക്കെ മടക്കി വെച്ചു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ലൈസുവിന് ബർത്ത്ഡേ കിട്ടിയ ഡ്രസ്സുകൾ ഒന്നിതാട്ടോ, ഗീത ചേച്ചി ഗീത ചേച്ചി മേടിച്ചു തന്നതാ. പിന്നെ രണ്ടെണ്ണം ഉണ്ട്, അത് ആൻറ്റിമാർ. അപ്പം ഇസൂനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു ഡ്രസ്സ് പോലും മേടിച്ചിട്ടില്ല. ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സ് കിട്ടാറുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതുവരെ മേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടേ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത്, അതൊക്കെ കുറച്ച് വലുതാണ് കേട്ടോ അവൾക്ക്, അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. ഞാൻ പിന്നെ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഇത് ഭയങ്കര ഹെൽപ്പാവും കേട്ടോ. ഇത് ഡയപ്പറാണ്. നമ്മൾ സാധാരണ വാങ്ങുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, അത് പേരിൽ മാത്രമേ ബ്രാൻഡഡ് ആയിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് നമ്മുടെ ബമ്മയുടെ ഡയപ്പറാണ് കേട്ടോ. പിന്നെ ലിറ്റിൽ ഏഞ്ചലുണ്ട്, പിന്നെ വേറെ ഒന്നുണ്ട്, ഞാൻ പേര് ഓർക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ കിട്ടും. പാമ്പേഴ്സിൻ്റെ ഒക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് ഭയങ്കര അഫോർഡബിളാണ്. ഇത് 72 പാൻസ് നമുക്ക് കിട്ടുന്നത് 447 രൂപ ട്ടോ. ലീക്കേജ് ഇല്ല, റാഷസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ വാങ്ങിച്ചത് ഇന്ന് വന്നപ്പോഴത്തേന് ഞാൻ നിങ്ങളെ കാണിച്ചതന്നേ ഉള്ളൂ. ഇസുവിന് ഞാൻ ആദ്യത്തെ ഒരു ഇസു ജനിച്ച ആദ്യത്തെ ഒരു 1-2 മാത്രമേ പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അന്ന് മുതൽ ഇതൊക്കെ ആട്ടോ വാങ്ങുന്നത്. അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് വേണ്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി പ്രാർത്ഥന, ഫുഡ് കഴിപ്പ് അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.